കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാള ഭാഷയിലെ ചിഹ്നങ്ങളാണ്. സ്വരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തനിയെ ഉച്ചരിക്കാവുന്ന വർണ്ണങ്ങളെയാണ് നമ്മൾ സ്വരങ്ങൾ എന്ന് വിളിക്കുന്നത്. വ്യഞ്ജനങ്ങളെന്ന് പറഞ്ഞാലോ, വ്യഞ്ജനങ്ങൾ സ്വരസഹായത്തോടുകൂടി ഉച്ചരിക്കാവുന്ന വർണ്ണങ്ങളാണ്. മലയാള അക്ഷരമാലയിലെ സ്വരങ്ങൾ വ്യഞ്ജനങ്ങളോട് ചേരുമ്പോൾ സ്വരം കൂടിച്ചേർന്നതിൻ്റെ സൂചനയായിട്ട് നമ്മൾ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ യ, ര, ല, വ എന്നീ മധ്യമങ്ങൾ ചേരുന്നതിൻ്റെ സൂചനയായും ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് മലയാള ഭാഷയിലെ ചിഹ്നങ്ങൾ പരിചയപ്പെടാം. മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വരം ആ എന്നതാണ്. ആ എന്നതിന് പ്രത്യേക ചിഹ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആ എന്ന സ്വരം ചേർന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ക എന്ന വർണ്ണത്തിനൊപ്പം ആ എന്ന സ്വരം ചേരുമ്പോഴാണ് ക എന്ന വ്യഞ്ജനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ല എന്ന വർണ്ണത്തിനൊപ്പം ആ ചേരുമ്പോൾ ല, വ എന്ന വർണ്ണത്തിനൊപ്പം ആ ചേരുമ്പോൾ വ. ഉദാഹരണമായിട്ട് ടീച്ചർ ഒരു പത്രവാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യഞ്ജനങ്ങളോടൊപ്പം ആ എന്ന സ്വരം ചേരുമ്പോൾ അവിടെ ചിഹ്നങ്ങൾ ഇല്ല എന്നത് നമുക്ക് കാണാം. വ, ഡ, ക, ര. ഈ പത്രവാർത്തയിലെ പലയിടത്തും ഇതേപോലെ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. വ എന്ന വ്യഞ്ജനം, ഡ, ക, ര ഈ വ്യഞ്ജനങ്ങളിലൊന്നും ഒരു ചിഹ്നവും ചേർത്തിട്ടില്ല. അടുത്ത ചിഹ്നം നമ്മൾ പരിചയപ്പെടുന്നത് ആ എന്ന സ്വരത്തിൻ്റെ ചിഹ്നമാണ്. ക എന്ന വ്യഞ്ജനത്തിനൊപ്പം ദീർഘം ചേരുമ്പോൾ കാ, വാ ദീർഘം വാ, ലാ, റാ, ശാ. ചില പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. താ, മ, ര, ലാ, വ, പാ, വ, സാ, രി. ഇവിടെ എല്ലാം ദീർഘചിഹ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ചായ കണ്ടോ. നമുക്ക് ഈ പത്രവാർത്തയിലുണ്ടോ നോക്കാം. പോലുമാകാതെ മാ, വാ, പകരാൻ കണ്ടോ. പത്രവാർത്തയിൽ കണ്ടോ. ഇങ്ങനെ പല പദങ്ങളും നമുക്ക് പത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അടുത്ത സ്വരത്തിൻ്റെ ചിഹ്നം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇ, ഇ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. ക അതിനോടൊപ്പം ആ ചിഹ്നമിടുമ്പോൾ കി, വ ചിഹ്നമിടുമ്പോൾ വി, ചി, സി, റി, മി. പദങ്ങൾ നോക്കാം. ചീതി, മിനി, വിളി, ലിസി. ഇവിടെ എല്ലാം ആ ചിഹ്നം വരുന്നത് കണ്ടോ. പിണക്കം, പായുടെ പുറത്ത് ചിഹ്നമുണ്ട്, ഈയുടെ ചിഹ്നമുണ്ട്. പത്രവാർത്ത നോക്കാം. നിലവിളിക്കാൻ, വിളി, രണ്ടിടത്തും ചിഹ്നമുണ്ട്. വാർദ്ധക്യത്തിൽ ഇൽ, ഇങ്ങനെ പലയിടത്തും നമുക്ക് ആ ചിഹ്നം കണ്ടെത്താൻ സാധിക്കും. അടുത്ത സ്വരം ഈ, ഈയുടെ ചിഹ്നം ഏതാണ്? ആ ചുറ്റിക്കെട്ടിയ ഒരു വള്ളിയാണ്. കീ, വി, പി, ലീ, ചി, സി. പദങ്ങൾ നോക്കാം. ചീ, നി, ചീനി, വീ, ധി, വീധി, വീ, ന, വീണ, ലീ, ല, ലീല, പീഠം, പീഠം, ജീ,
വൻ ജീവൻ കണ്ടോ. പത്രവാർത്തയിൽ നോക്ക്, ജീവിതം ജീവിതം രണ്ടിടത്തും ഈ എന്നുള്ള സ്വരം ആ സ്വരത്തിൻ്റെ ചിഹ്നം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ആ എന്ന സ്വരത്തിന് പ്രത്യേകം ചിഹ്നമില്ല, ആ എന്നതിന് ഒരു ദീർഘമാണ്, ഈ എന്നതിനൊരു വള്ളിയാണ്, ഈ എന്നതിന് ചുറ്റിക്കെട്ടി വള്ളിയാണ് അല്ലേ പഠിച്ചോ. അത് അടുത്ത സ്വരം നമുക്ക് നോക്കാം. ഉ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഒരു കുനിപ്പാണ്. മു, സു, പു, ജു, വു, ലു. പദങ്ങൾ നോക്കാം. കുഴി, മുറം, സുമ, ജുബ്ബ. നോക്ക, ഇതിലെല്ലാം നമുക്ക് ആ കുനിപ്പ് കാണാൻ സാധിക്കും അല്ലേ. പുഴ, പുഴു, ശുകം. അടുത്ത സ്വരം നമുക്ക് നോക്കാം. ഊ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഒരു ചുറ്റിക്കെട്ടി കുനിപ്പാണ് അല്ലേ. കൂ, സൂ, ലൂ, റൂ, നൂ, ശൂ. ആ പദങ്ങൾ നോക്കാം. സൂര്യൻ, പൂരം, പൂവ്, ജൂലി. ഇവിടെ എല്ലാം ആ ചുറ്റിക്കെട്ടിയുള്ള കുനിപ്പ് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ ഊ എന്ന ചിഹ്നത്തിൻ്റെത് ചുറ്റിക്കെട്ടിയുള്ള കുനിപ്പാണെന്ന് മനസ്സിലാക്കുക. അടുത്ത സ്വരം ഏതാണ്? ഇറു. റു എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഒരു പ്രത്യേക രീതിയിലാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ. കണ്ടോ, ഇങ്ങനെയാണ് അതിടുന്നത്. ജൃ, സൃ, പൃ, ലൃ. ഇറു എന്ന ചിഹ്നം വരുന്ന പദങ്ങൾ നമുക്ക് നോക്കാം. കൃഷി, തൃഷ്ണ, മൃഗം, മൃത്യു. കണ്ടോ, ഇറു എന്ന ചിഹ്നം, ഇറു എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കണ്ടോ. അടുത്ത സ്വരം നമുക്ക് പരിചയപ്പെടാം. ആ സ്വരത്തിൻ്റെ ചിഹ്നം ഏതാണെന്ന് നോക്കാം. എ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം വ്യഞ്ജനത്തിൻ്റെ തൊട്ടു മുൻപ് ഒരു പുള്ളിയാണ്. കെ, വേ, സേ, ലേ. കണ്ടോ, എവിടെയാണ് പുള്ളി വരുന്നതെന്ന് കണ്ടോ. വ്യഞ്ജനത്തിൻ്റെ തൊട്ടു മുൻപിലാണ്. നമുക്ക് പദങ്ങൾ നോക്കാം. സെലിൻ, കെട്ട്, ചെവി, ചെപ്പ്. എ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം വ്യഞ്ജനത്തിൻ്റെ തൊട്ടു മുൻപാണ് വരേണ്ടത്. അടുത്ത സ്വരം ഏതാണെന്നും ആ സ്വരത്തിൻ്റെ ചിഹ്നം ഏതാണെന്നും നോക്കാം. ഏടെ ചിഹ്നം കണ്ടോ, ഒരു കെട്ടുപുള്ളിയാണ്. അതായത് വ്യഞ്ജനത്തിൻ്റെ തൊട്ടു മുൻപ് ഒരു കെട്ടുപുള്ളി. കേ, മേ, ജേ, റേ. ആ പദങ്ങൾ നമുക്ക് നോക്കാം. കേട്ടു, പേടി, നേര്. ഇവിടെ എല്ലാം ആ കെട്ടുപുള്ളി ഇട്ടിരിക്കുന്നത് കണ്ടോ. വ്യഞ്ജനത്തിൻ്റെ തൊട്ടു മുൻപ് ആ കെട്ടുപുള്ളിയുണ്ട്. അടുത്ത സ്വരവും അതിൻ്റെ ചിഹ്നവും ഏതാണ്? ഐ. ഐ എന്ന ചിഹ്നമിടുന്നത് രണ്ട് പുള്ളികളാണ് അല്ലേ. വ്യഞ്ജനത്തിൻ്റെ തൊട്ടു മുൻപ് രണ്ട് പുള്ളികളാണ് ഇടുന്നത്. കൈ,
ലൈ, ജൈ, റൈ, സൈ. ഇനി പദങ്ങൾ നോക്കാം. പൈ, റൈത, ചൈതന്യം, വൈകി, ജൈവം, ചൈന. അടുത്ത സ്വരം ഏതാണ്? ഓ. ഓയുടെ ചിഹ്നം ഒരു പുള്ളിയും അതിനുശേഷം വ്യഞ്ജനവും അതിനുശേഷം ഒരു ദീർഘവുമുണ്ട്. കോ, ലോ, സോ. ഇവിടെ എല്ലാം കണ്ടോ? ഒരു പുള്ളി, വ്യഞ്ജനം, പിന്നെ ദീർഘം. അതേപോലെയാണ് നമ്മൾ ഓ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം എഴുതേണ്ടത്. നമുക്ക് പദങ്ങൾ നോക്കാം. സൊറ, മുഴി, പൊടി. ഇവിടെയൊക്കെ കണ്ടോ? ഒരു പുള്ളി, വ്യഞ്ജനം, അതിനുശേഷം ദീർഘം. അടുത്ത സ്വരം ഓ എന്നതാണ്. ഓ എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഒരു കെട്ടുപുള്ളി, അതിനുശേഷം വ്യഞ്ജനം, അതിനുശേഷം ഒരു ദീർഘവും കൂടിയുണ്ട്. ഇല്ലെങ്കിൽ അത് ഏന്നാകുള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ എഴുതുന്നത് ഓയാണ്. ഓ എന്നതിന് ഒരു കെട്ടുപുള്ളി, നടുക്ക് വ്യഞ്ജനം, അതിനുശേഷം ദീർഘം. മോശം, ദോശ. കണ്ടോ? കെട്ടുപുള്ളിയും അതിനുശേഷം ദീർഘവും കണ്ടോ? ഓശി, പോടി, ജോലി, മോളി. അടുത്ത സ്വരം ഔ. ഔ എന്നതിൻ്റെ ചിഹ്നം വ്യഞ്ജനത്തിന് ശേഷം ഇടുന്ന ഒരു ചിഹ്നമാണ്. കൗ. കണ്ടോ? ചിഹ്നം എഴുതിയിരിക്കുന്നത് കണ്ടോ? ജൗ, നൗ, സൗ. സൗമ്യ. ഈ പദത്തിനകത്ത് ആ ചിഹ്നമുണ്ട്. മൗണ്ട്, ജൗളി. കണ്ടോ? ആ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? മൗനം. അടുത്തത് അം എന്ന സ്വരമാണ്. അം എന്ന സ്വരത്തിൻ്റെ ചിഹ്നം ഒരു ചെറിയ വട്ടമാണ്. കം, ലം, ജം, സം. പദങ്ങൾ നോക്കാം. കമലം, അവസാനം കണ്ടോ? ഒരു ചെറിയ വട്ടം. ഭംഗി, പോകാം. അം എന്നുള്ളത് വരുമ്പോൾ ഒരു ചെറിയ വട്ടമിടും. ലോകം, ശോകം. മനസ്സിലായല്ലോ. അടുത്തത് ആ എന്ന സ്വരത്തോടൊപ്പം ഉള്ള വിസർഗമാണ്. ആ വിസർഗം സാധാരണ നമ്മൾ സംസ്കൃതത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സംസ്കൃത പദങ്ങൾ എഴുതുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ദുഃഖം. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ചിഹ്നങ്ങളാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ആ, ഈ, ഉ, ഊ, ഇറു, എ, ഐ, ഓ, ഓ, ഔ, അം, അ. അടുത്തത് എന്നീ മധ്യമങ്ങൾ മറ്റ് വ്യഞ്ജനങ്ങളോട് ചേരുമ്പോൾ അതിൻ്റെ സൂചനയായിട്ട് ഏതൊക്കെ ചിഹ്നങ്ങളാണെന്നാണ് നോക്കുന്നത്. യ എന്ന മധ്യമം, അതിൻ്റെ ചിഹ്നം എഴുതുന്നത് പ്രത്യേക രീതിയിലാണ്. ശ്രദ്ധിച്ചിരിക്കും. ഇറു എഴുതുന്നത് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കണ്ടോ? വളഞ്ഞു വന്ന് യായുടെ ചിഹ്നം ഏതാണെന്ന് മനസ്സിലായോ? വ്യാ, ത്യാ, ല്യാ, മ്യാ. പക്ഷേ ഇവിടെ ആ നാല് മധ്യമങ്ങൾ, ആ മധ്യമങ്ങൾക്ക് ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
നമുക്ക് പദങ്ങൾ നോക്കാം. സൗമ്യ, മായയുടെ അവസാനം ചിഹ്നം വന്നത് കണ്ടോ. ത്യാഗം, വ്യാഴം, വായയോടൊപ്പം തന്നെ യാ എന്നുള്ള ചിഹ്നം ചേർന്നിട്ടുണ്ട്. അടുത്ത ചിഹ്നം നമ്മൾ പഠിക്കുന്നത് റ എന്ന മധ്യമത്തിൻ്റെതാണ്. റ എന്ന മധ്യമത്തിൻ്റെ ചിഹ്നമിടുന്നത് വ്യഞ്ജനത്തിന് തൊട്ടു മുൻപാണ്. ക്ര, ത്ര, പ്ര. പദങ്ങൾ നോക്കാം. പ്രായം, ത്രാസ്, ക്രൂരം, വ്രതം. അടുത്ത മധ്യമം ഏതാണ്? ല. ല എന്ന മധ്യമത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. വ്യഞ്ജനത്തിൻ്റെ അടിയിലാണ് ആ ചിഹ്നമിടുന്നത്. ബ്ല. പദങ്ങൾ നോക്കാം. ക്ലാവ്, മ്ലാവ്, പ്ലാവ്. കണ്ടോ, മനസ്സിലായോ? അത് വ്യഞ്ജനത്തിൻ്റെ അടിയിലാണ് ആ ചിഹ്നം ഉപയോഗിക്കുന്നത്. അടുത്തത് വാ എന്ന മധ്യമം, ആ മധ്യമത്തിൻ്റെ ചിഹ്നമാണ്. എൽ ഷേപ്പ് തിരിച്ചിടുന്നത് പോലെയാണ് ആ ചിഹ്നമിടുന്നത്. ക്വാ, ത്വാ, സ്വാ, ജ്വാ, ഇങ്ങനെയാണത് ഉപയോഗിക്കുന്നത്. നമുക്ക് പദങ്ങൾ നോക്കാം. സ്വസ്തി, സ്വയം. കണ്ടോ, സ വ, സയുടെ കൂടെ വാ ചേരുമ്പോഴാണ് ആ ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത്. ത്വക്ക്, ജ്വാല. നമ്മളറിയാതെ തന്നെ ആ വാ എന്നുള്ള മധ്യമം അവിടെ ചേരുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ച ചിഹ്നങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. ആ, ഈ, ഉ, ഇറ്, എ, എ, ഐ, ഓ, ഓ, ഔ, അം, അ. കൂടാതെ യായുടെ ചിഹ്നം പഠിച്ചു, റായുടെ ചിഹ്നം പഠിച്ചു, ലായുടെ ചിഹ്നം പഠിച്ചു, വായുടെ ചിഹ്നം പഠിച്ചു. അപ്പോൾ ചിഹ്നങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണയായി കാണുമല്ലോ. നമ്മൾ പത്രം വായിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് ചിഹ്നങ്ങൾ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ചിലർക്ക് നന്നായി വായിക്കാൻ അറിയാം, ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ചിഹ്നങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനെയൊന്നും വരാതെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു 5-6 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിഹ്നങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണയാകും. അതിനാൽ നന്നായി ഈ വീഡിയോ കാണുക, ഒപ്പം പത്രങ്ങളോ മാസികകളോ പുസ്തകങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ ഒരേ ചിഹ്നം വരുന്ന പദങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ അത് എഴുതിയെടുക്കാൻ നോക്കുക. കൂടുതൽ പദങ്ങൾ നമ്മളങ്ങനെ കണ്ടെത്തും തോറും നമുക്ക് ആ ചിഹ്നം നമ്മുടെ മനസ്സിലുറയ്ക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി.